നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുള്ള ഒരു കാര്യമാണ് പടച്ച തമ്പുരാന്റെ ഖൈറ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കണം, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇത് നമ്മുടെ അതിയായ ആഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ്? പടച്ച തമ്പുരാൻ ഒരാളിൽ ഖൈർ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഖൈർ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക? മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ, ഒരു കുടുംബത്തിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, അദ്ഖല അലൈഹിം റിഫ്ഖ്, ആ കുടുംബത്തിൽ അവൻ റിഫ്ഖ് ഉണ്ടാക്കും. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ സൗഹൃദം എന്ന് പറയാം, അല്ലെങ്കിൽ ഊട്ടിയുറപ്പുള്ള ബന്ധം എന്ന് പറയാം, സുഹൃത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, റഫീഖ്. റസൂല് പറയാണ്, പടച്ച തമ്പുരാൻ ഒരു കുടുംബത്തിൽ ഖൈർ ഉദ്ദേശിച്ചാൽ ആ കുടുംബത്തിൻ്റെ ഇടയിൽ റഫീഖ് ഉണ്ടാക്കും, റിഫ്ക് ഉണ്ടാക്കും, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുമെന്ന് പടച്ചമ്പുരാൻ പറയുന്നുണ്ട്. ഈ ബന്ധങ്ങളാണ് നമ്മളുടെ കുടുംബത്തിൻ്റെ അടിത്തറ. ഈ ബന്ധങ്ങൾ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ശക്തമാണ് നമ്മുടെ കുടുംബം. ഈ ബന്ധങ്ങളും ഈ സൗഹൃദങ്ങളും എത്രത്തോളം അകലെയാണോ അത്രത്തോളം അകലെയാണ് നമ്മളുടെ സന്തോഷങ്ങളും സമാധാനങ്ങളും എന്ന് നമുക്കറിയാം. ഈ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എങ്ങനെയാണ് ഈ സന്തോഷങ്ങൾ രൂപപ്പെടുക? എങ്ങനെയാണ് ഈ ആനന്ദങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? ഒരുപാട് തലത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തേത് റെസ്പെക്റ്റാണ്, ആദരവാണ്. രണ്ടാമത്തേത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യലാണ്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ ആദരിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ ആദരിക്കണം, നമ്മളുടെ ഇണകളെ നമ്മൾ ആദരിക്കണം, നമ്മളുടെ ഉമ്മയെയും ഉപ്പയെയും നമ്മൾ ആദരിക്കണം. ഈ ആദരവിൻ്റെ തലങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റും, മക്കളെ ആദരിക്കുക. ഇതൊരു കൗതുകമായിട്ട് നമുക്ക് തോന്നാറുണ്ടാകാം, മുതിർന്നവരെ ആദരിക്കാറുണ്ട്, വാപ്പാനെയും ഉമ്മാനെയും ആദരിക്കാറുണ്ട്, പക്ഷെ മക്കളെ നമ്മൾ ആദരിക്കാറുണ്ടോ? മക്കൾക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടാകാം, പക്ഷെ മക്കളെ നമുക്ക് ആദരിക്കാൻ കഴിയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകന്റെ ചരിത്രത്തിൽ മഹദി ഫാത്തിമ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ റസൂൽ എഴുന്നേറ്റ് നിൽക്കും, എന്നിട്ട് പറയും, മർഹബൻ യാ ഫാത്തിമ ബിൻതി മുഹമ്മദ്, വാം വെൽക്കം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഫാത്തിമ നിനക്ക് ഈ വീട്ടിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റെസ്പെക്ട് നമ്മുടെ മക്കളോട് എത്ര കണ്ട് നമുക്കുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മക്കളോട് സ്നേഹമുണ്ടാകും, പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ ആദരിക്കാറുണ്ടോ എന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തലങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇണകളെ, യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആദരവാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടാകും. സ്ത്രീയുടെ സൈക്കോളജി പഠിക്കുമ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ്. പുരുഷന്മാരുടെ ഒരു സൈക്കോളജി, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം മറികടക്കണം, ഈ പ്രയാസങ്ങൾ അതിജീവിക്കണം, ഇതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ മെന്റാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ അപ്പുറം അവർ പറയുന്നത് മുഴുക്കെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അവരെ നമ്മൾ അംഗീകരിക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വശമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് എന്നും കാണാൻ പറ്റും. റസൂൽ അങ്ങനെയായിരുന്നു. പ്രവാചകന്റെ ചരിത്രം വായിക്കുമ്പോൾ എല്ലാ ഇണകളുടെയും അടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമായിരുന്നു എന്നാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് വ്യത്യസ്ത ഇണകളുടെ അടുത്തേക്ക് പോകും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, മുടുക്കെ
അള്ളാഹുവിന്റെ പ്രവാചകൻ കേൾക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. അറബിയിൽ അഫു എന്ന് പറയും. നമുക്കറിയാം, വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മുടെ ഇണകൾക്ക് പോരായ്മകളുണ്ട്, നമ്മളുടെ മക്കൾക്ക് പോരായ്മകളുണ്ട്, എല്ലാ മനുഷ്യർക്കും പോരായ്മകളുണ്ട്. ഈ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബി ശ്രഹ്ലി സ്വദിരി, റബ്ബി ശ്രഹ്ലി സ്വദിരി, പടച്ചവനെ എന്റെ ഹൃദയം നീ വിശാലമാക്കി തരണം. ഇത് വലിയ പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോഴാണ് പ്രശ്നങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക, പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയുക. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനിതാ നിനക്ക് പൊറുത്തന്നിരിക്കുന്നു, എനിക്ക് പ്രശ്നമല്ല, ഇങ്ങനെ പറയാൻ കഴിയുക എന്നുള്ളത് നമ്മളുടെ ഈമാനിന്റെ അടിത്തറയായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ എടുത്തു നോക്കിയാൽ വളരെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് തന്നെ തോന്നും ഇത്ര വലിയ പ്രശ്നങ്ങളാക്കേണ്ടിയില്ലായിരുന്നു. ഒന്ന് കണ്ണടച്ചിരുന്നുവെങ്കിൽ, ഒന്ന് വിട്ടുകളഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളാകുമായിരുന്നില്ല എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. റസൂലിന്റെ ജീവിതത്തിലൊക്കെ അത് കാണാൻ പറ്റും. നമ്മൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ, നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൊക്കെ പറഞ്ഞതുപോലെ, കുടുംബ ബന്ധത്തിൽ വല്ലാത്ത മാധുര്യം അനുഭവിക്കാൻ കഴിയും. ഒരാൾ തെറ്റ് ചെയ്തു, നമ്മളുടെ മക്കൾ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളുടെ ഇണകൾ തെറ്റ് ചെയ്തു, അവർക്ക് മനസ്സിലായി അത് തെറ്റാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, നമ്മൾ ഗുണകാംക്ഷയോടുകൂടി തിരുത്തി കൊടുത്താൽ ആ ബന്ധത്തിന് വല്ലാത്ത ഊഷ്മളത ഉണ്ടാകുമെന്ന് നമുക്ക് തന്നെ നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കല് റസൂലും സഹാബികളുമൊക്കെ ഒരുമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. റസൂല് പറഞ്ഞു, ആയിഷ, എന്തെങ്കിലും വിഭവങ്ങളുണ്ടോ, എന്തെങ്കിലും ഭക്ഷണങ്ങളുണ്ടോ ഇവർക്ക് കൊടുക്കാൻ? അങ്ങനെ ആയിഷ ബീവി അടുക്കളയിലേക്ക് പോയി. ആയിഷ ബീവിയെ നമുക്കറിയാം, വളരെ ചെറിയ പ്രായമുള്ള പ്രവാചകന്റെ പത്നിയാണ്. ആയിഷ ബീവി ഒരുപാട് തത്രപ്പെട്ടുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഒരുപാട് സമയമെടുത്തു. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ മറ്റൊരു സഹാബിയോട് പറയുന്നുണ്ട്, എന്റെ മറ്റ് ഭാര്യമാരുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കൂ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണമുണ്ടോ? അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു മറ്റു ഭാര്യമാരുടെ വീട്ടിലൊക്കെ പോയിട്ട് മൈമൂന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നും കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു. അങ്ങനെ ഭക്ഷണം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ആയിഷ ബീവി കാണുന്നത്. സ്വാഭാവികമായിട്ടും ആയിഷ ബീവിയുടെ മാനസിക നില തകർന്നു. അവർ കൊണ്ടുവന്ന ഭക്ഷണത്തളിക വലിച്ചെറിഞ്ഞു. സ്വാഭാവികമാണല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഭക്ഷണമുണ്ടാക്കി വന്ന എന്നെ പരിഗണിക്കാതെ പ്രവാചകൻ മറ്റു ഭക്ഷണമാണല്ലോ കഴിപ്പിക്കുന്നത്. അങ്ങനെ റസൂൽ ഒന്നും മിണ്ടിയില്ലെന്ന്. പ്രവാചകൻ ചെറിയ കുട്ടിയെപ്പോലെ, ആ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചെറിയ കുട്ടിയെപ്പോലെ ആ പാത്രങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഉമ്മ കുറച്ച് ദേഷ്യത്തിലാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ റസൂലിന്റെ പ്രവർത്തനം കണ്ടിട്ട് എന്റെ ഹൃദയം പിടച്ചു, പ്രവാചകനോടുള്ള സ്നേഹമാണ് എനിക്ക് അധികരിച്ചത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല എന്നെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളുടെ ജീവിതത്തിലാണെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, വലിയ കോലാഹലങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ പ്രവാചകന്റെ ഒരു സമീപനമുണ്ട്, ആ പ്രവാചകന്റെ സമീപനത്തിലൂടെ അവരുടെ ബന്ധങ്ങളാണ് ദൃഢപ്പെട്ടത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. റസൂല് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ, ഇണയും തുണകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇതുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് വലിയ പ്രശ്നങ്ങളാകാതെ പരിഹരിക്കാൻ കഴിയുക? ഇതാണ് ഒരു വിശ്വാസി ആലോചിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വൈകാരികമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഇണകൾ വൈകാരികമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സംയമനം പാലിക്കണം. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് കൂട്ടരും ഒരേ രീതിയിൽ, ഞാൻ ജയിക്കണം, എന്റെ വാദത്തിനാണ് ബലം, ഇങ്ങനെ രണ്ട് കൂട്ടരും ശക്തമായിട്ട് വാദിക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുക. നമ്മൾ ചെയ്യേണ്ടത്, ഒരാള് അതികഠിനമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സംയമനം പാലിക്കാൻ കഴിഞ്ഞാൽ
ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ബേസായിട്ട് ഇസ്ലാം പറയുന്നത് നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണം. ചില പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കണം. ചില വിഷയങ്ങൾ നിങ്ങൾ വലുതായിട്ട് കാണിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ആദരവാണ്. നമ്മളെല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ ആദരവും ഈ റെസ്പെക്റ്റുമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ ഏറ്റവും ബേസായിട്ടുള്ള തൂണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കുല്ലുക്കും റാഇൻ, ഒരു കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊൽ, നിങ്ങളുടെ ഓരോ ഉത്തരവാദിത്തങ്ങളെ പറ്റി നാളെ പടച്ചമ്പുരാൻ ചോദിക്കും. പുരുഷൻ എന്നുള്ള നിലയിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മളുടെ ഭാര്യമാർ എന്നുള്ള നിലയിൽ നമ്മളുടെ ഇണകൾക്കും ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ മക്കൾക്കുണ്ട്, നമ്മളുടെ പിതാക്കന്മാർക്കുണ്ട്. ഇങ്ങനെ കുടുംബത്തിലുള്ള ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് റസൂൽ പറയുന്നുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊൽ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. വറജുലു റാഇൻ ഫീ അഹ്ലിഹി, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം പുരുഷനാണ്. വറജുലുൻ റാഇൻ ഫീ അഹ്ലിഹി, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം പുരുഷനാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുടുംബത്തിന്റെ മക്കളുടേതും തന്റെ ഇണകളുടേതും എല്ലാവരുടെയും ഉത്തരവാദിത്തം പുരുഷനാണ്. നമ്മൾ സാധാരണഗതിയിൽ വിവാഹത്തെപ്പറ്റി ഇസ്ലാം പറയാറുള്ളത് മീസാക്കൻ അലീല എന്നാണ്, ബലിഷ്ഠമായിട്ടുള്ള കരാറാണ്. ഏതോ പള്ളിയിലെ രജിസ്റ്ററിൽ എഴുതി വച്ചിട്ടുള്ള കേവലം രേഖ മാത്രമല്ല, ബലിഷ്ഠമായിട്ടുള്ള കരാറാണത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ കരാറുകൾ ഒരു പെണ്ണിന്റെ നമ്മളുടെ ഇണകളുടെ ഉപ്പ നമ്മളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുമ്പോൾ കേവലം പെണ്ണിനെ മാത്രമല്ല അവളുടെ സ്വർഗം നീ സംരക്ഷിക്കണം എന്നുകൂടിയാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മളുടെ മക്കളുടെ സ്വർഗം, നമ്മളുടെ ഇണകളുടെ സ്വർഗം, ഇതിന്റെ വലിയ ഉത്തരവാദിത്തം ഓരോ പുരുഷനാണ് എന്ന്, ഓരോ കുടുംബത്തിലെയും നാഥനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ സുന്ദരമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളുടെ മക്കളുടെ വസ്ത്രത്തെ പറ്റി, അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ വല്ലാതെ ജാഗരൂകരാണ്. എന്നതുപോലെ തന്നെ എന്റെ മകന്റെ സ്വർഗം, എന്റെ മകളുടെ സ്വർഗം, എന്റെ ഇണകളുടെ സ്വർഗം, ഇത് നമ്മളുടെ മനസ്സിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂൽ പറയാണ്, നാളെ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ മക്കളുടെ പാളിച്ചകളെ പറ്റി, നിങ്ങളുടെ മക്കളുടെ തർബിയത്തിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, വീട്ടിലെ നമ്മളുടെ വീട്ടകങ്ങളിലെ ഉത്തരവാദിത്തം ഇണകൾക്കാണ്. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈതിഹി, അവരുടെ വീട്ടിലെ മക്കളുടെ തർബിയത്തിന്റെ, മക്കളുടെ സംസ്കാരത്തിന്റെ ഉത്തരവാദിത്തം അവരുടെ സ്ത്രീകൾക്കാണ്. വഹിയ മസ്ഊലത്തുൻ അൻ റഅയതിഹ, അവളുടെ ഉത്തരവാദിത്തം പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമെന്നാണ്. നമ്മളുടെ മക്കളുടെ തർബിയത്ത് നമ്മളുടെ ഉമ്മമാർക്കാണ്, നമ്മളുടെ ഇണകൾക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സമൂഹത്തിന്റെ സംസ്കരണം എങ്ങനെയാണ്? നമ്മൾ പല ആളുകളും അപലപിക്കാറുണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ, നമ്മുടെ ചുറ്റുപാടുകൾ എന്താണ് ഇങ്ങനെ. ഇതിന്റെ പരിഹാരം ഇസ്ലാം പറയുന്നത് കുടുംബത്തിലൂടെയാണ്. ഒരു വ്യക്തി നന്നാകണം, ഒരു കുടുംബം നന്നാവണം. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നന്നായാൽ ആ പ്രദേശം നന്നായി, ആ പ്രദേശങ്ങൾ നന്നായാൽ ആ നാട് നന്നായി, ആ നാട് നന്നായാൽ ആ ജില്ലകൾ നന്നായി. ഇങ്ങനെ കുടുംബമാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് നമുക്ക് കാണാൻ പറ്റും. പുതിയ പുതിയ വിദ്യാഭ്യാസ രീതികളും പുതിയ പുതിയ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ കരിക്കുലം ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബത്തിന് തന്നെ ഒരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് വിദ്യാഭ്യാസ രീതികളും കൾച്ചറുകളുമൊക്കെ നമ്മുടെ ആധുനിക കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ എവിടെ നിന്നാണ് കിട്ടേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ചരിത്രത്തിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഇന്നത്തെ തുർക്കിയുടെ ചരിത്രം കേൾക്കാറുണ്ട്. ഇസ്ലാമിക ഇസ്സത്തുള്ള പ്രതാപമുള്ള ഒരു നാടാണ് തുർക്കി. തുർക്കിയുടെ ഒരു ചരിത്രമുണ്ട്.
ബാങ്ക് പോലും അറബിയിൽ വിളിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം, വിശുദ്ധ ഖുർആൻ ഒന്നടങ്കം ഇസ്തംബൂളിന്റെ നഗരത്തിൽ കൊണ്ട് കത്തിച്ച ഒരു കാലഘട്ടം, സ്ത്രീകൾക്ക് മഫ്തയിടാൻ അവകാശമില്ലാത്ത ഒരു കാലഘട്ടം, മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം, അങ്ങനെ ഇസ്ലാമിന്റെ സകല ചിഹ്നങ്ങളും പള്ളികളൊക്കെയും മ്യൂസിയങ്ങളാക്കി മദ്രസകളൊക്കെയും തച്ചുടർത്ത ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ള സ്ത്രീകൾ, അവിടെയുള്ള ഉമ്മമാർ അവരുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഇസ്ലാമിക തർബിയത്തുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പാരായണ മര്യാദകളുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് അൽ ഉമ്മു മദ്രസത്തുൻ കബീറ, ഉമ്മയാണ് ഏറ്റവും വലിയ മദ്രസ. വിശുദ്ധ ഖുർആൻ ഒന്നടങ്കം ഇസ്തംബൂളിൽ കത്തിച്ചു കളഞ്ഞു, മഫ്തയിടാൻ യാതൊരുവിധ അവകാശവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക കൾച്ചറുള്ള, ഇസ്ലാമിക സംസ്കാരമുള്ള, ഇസ്ലാമിക തർബീയത്തുള്ള കുട്ടികൾ എവിടെ നിന്നാണ് വളർന്നു വന്നത് എന്ന് ചോദിച്ചാൽ വീട്ടകങ്ങളിൽ നിന്നാണ്. നമ്മുടെ വീടുകൾ എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചൊരായത്തുണ്ട്, സൂറത്തു തഹ്രീമിലായത്ത്. അള്ളാഹു പറയാണ്, കു അംഫുസകും, നിങ്ങളുടേതും നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചുകൊള്ളുക. കു അംഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളുക. ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ്. അല്ലയോ വിശ്വാസികളായിട്ടുള്ള ആളുകളെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്, വിശ്വാസികൾ ഓൾറെഡി സ്വർഗത്തിലാണല്ലോ. വിശുദ്ധ ഖുർആനിൽ പല രീതിയിൽ അള്ളാഹു കൈകാര്യം ചെയ്യാറുണ്ട്, പല രീതിയിൽ പടച്ചതമ്പുരാൻ അഭിസംബോധന ചെയ്യാറുണ്ട്. വിശ്വാസികളായ ആളുകളോട് പടച്ചതമ്പുരാൻ പറയാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളായിട്ടുള്ള ആളുകളെ, കു അംഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളുക. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും അന്നാർ, നരകത്തിൽ നിന്നും. നമ്മളും നമ്മളുടെ കുടുംബവും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു പോകുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടോ? നമ്മൾ നമ്മളുടെ ഈ ദുനിയാവിലെ ഭൂമിയിലെ ഈ വീടിനെ പറ്റി നമ്മൾ പറയാറുണ്ട്, സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമാകണം നമ്മുടെ വീട്, ഇത് നമ്മുടെ ആഗ്രഹമാണ്. ഈ നമ്മളുടെ മക്കളോടൊപ്പം, നമ്മളുടെ ഇണകളോടൊപ്പം കൈപിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ടോ? നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാത്തിന ഖുർറത അയുൻ, പടച്ചോനെ എന്റെ ഇണകളെയും എന്റെ മക്കളെയും കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയാണ്. നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നാളെ അവനോടൊപ്പം നിന്റെ സ്വർഗത്തിൽ നിൽക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം തമ്പുരാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പല ആളുകളും അസ്വസ്ഥരാണ് മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്, മക്കളുടെ തർബിയത്തുകൾ ആലോചിച്ചുകൊണ്ട്. ഇസ്ലാം വളരെ സുന്ദരമായിട്ട് ഒരുപാട് അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ എങ്ങനെയാണ് വളർത്തേണ്ടത്? മഹാനായ ഇമാം അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി 21 വയസ്സ് വരെയുള്ള കുട്ടികളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ലാഇബ് ലാഇബ് വലദക സബ്അൻ, 7 വയസ്സ് വരെ നിന്റെ കുട്ടിയോടൊപ്പം നീ കളിക്കണം. ഇമാം ഗസ്സാലി പറയാണ്, ലാഇബ് വലദക സബ്അൻ, 7 വയസ്സുവരെ നിന്റെ കുട്ടിയോടൊപ്പം നീ കളിക്കണം. നമുക്കങ്ങനെ കളിക്കാൻ സമയം കണ്ടെത്താൻ കഴിയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ വലിയ തിരക്കുകളൊക്കെ പറയാറുണ്ട്. മഹാനായ പ്രവാചകന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ തിരക്കുള്ള മനുഷ്യനാണല്ലോ അള്ളാഹുവിന്റെ റസൂല്. ഈ റസൂലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, റസൂൽ പറയുന്നുണ്ട്, മൻ സബക അലയ്യ കഥ ഒക്കഥ, എന്നെ നിങ്ങൾ ഓടിത്തോപ്പിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന സമ്മാനങ്ങൾ ഞാൻ തരാം. ആരാ പറയുന്നത്? ലോകത്തെ വലിയ തിരക്കുകളുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ 53 വയസ്സിനപ്പുറമുള്ള റസൂല് പറയാണ്, കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് മൻ സബക അലയ്യ കഥ വകഥ, എന്നെ നിങ്ങൾ ഓടിത്തോൽപ്പിച്ചാൽ ഇന്ന ഇന്ന സമ്മാനങ്ങൾ തരാം എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രവാചകൻ കളിക്കുകയാണ്, റസൂൽ ആന ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പുറത്തിരുന്ന് കളിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നുണ്ട്, നല്ലൊരു വാഹനത്തെയാണല്ലോ ഹുസൈനെ നിനക്ക് കിട്ടിയത്. റസൂൽ പറഞ്ഞു, വാഹനം മാത്രമല്ല ആ വാഹനത്തിന്റെ മുകളിലിരിക്കുന്നതും
ഏറ്റവും നല്ല വ്യക്തിത്വമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രവാചകൻ കുട്ടികളുടെ മനസ്സ് ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല എന്നാണ് പറയാറുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുതുകിൽ കയറിയിരുന്നു. നമ്മളൊക്കെയാണെങ്കിൽ നമ്മളുടെ കോലവും മട്ടൊക്കെ മാറും. നമസ്കാരത്തിലാണല്ലോ, അള്ളാഹുവിന്റെ മുമ്പിലാണല്ലോ നമ്മൾ കോപപ്പെടും. പ്രവാചകൻ ദൈർഘ്യമായിട്ടുള്ള സുജൂദ് ചെയ്തു എന്നാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ സഹാബികളൊക്കെ ചോദിച്ചു, അൻസലൽ വഹ്യ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾക്ക് വഹ്യ ഇറങ്ങിയോ, ഇത്രയും ദൈർഘ്യമുള്ള സുജൂദാണല്ലോ. റസൂൽ അതേ പ്രാസത്തിൽ പറയുന്നുണ്ട്, വഅൻസല ഹസൻ വൽ ഹുസൈൻ, ഹസനും ഹുസൈനുമാണ് എന്റെ മുതുകിലുണ്ടായിരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂല് ദൈർഘ്യമായി നമസ്കരിക്കാം എന്നുള്ള നിയ്യത്തിൽ പള്ളിയിൽ വരുന്നു. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ സ്ത്രീകളുമായിട്ട് വന്ന കുട്ടികളുടെ കരച്ചിൽ പ്രവാചകൻ കേൾക്കുന്നു. റസൂൽ നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് റസൂൽ, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത, ഒരാളുടെയും മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ പറ്റും. ഇത് പരിഗണനയാണ്, ഇത് ആദരവാണ്. ഈ ആദരവ് നമ്മളുടെ മക്കളോടും നമ്മളുടെ ഇണകളോടും നമ്മളുടെ മാതാപിതാക്കളോടും ഉണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് മഹാനായ ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വഅദ്ദിബ്ഹു സബ്അൻ, പിന്നീടുള്ള 7 വയസ്സ്, പിന്നീടുള്ള 14 വയസ്സ് വരെ ഇസ്ലാമികമായിട്ടുള്ള വിജ്ഞാനങ്ങൾ, വിദ്യാഭ്യാസങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ഖുർആനോദാൻ അറിയോ? ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് അതാണ്. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാനുള്ള അതെങ്കിലും എന്റെ മോന് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ആലോചിക്കേണ്ടത്. ഒരിക്കൽ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു ഉപ്പ മകന്റെ കയ്യിൽ പിടിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, അമീർ അൽ മുഅ്മിനീൻ, എന്റെ മോനെ ഒന്ന് ഉപദേശിക്ക്, ഇവൻ വല്ലാത്ത കുരുത്തം കെട്ടോനാണ്. നമ്മൾ പറയാറുള്ളത് പോലെ ഖലീഫയോട് പറയുന്നുണ്ട്, മകന്റെ ഒരുപാട് കുറ്റങ്ങൾ ഉപ്പ ഇങ്ങനെ അഴവിറക്കി. ഇത് കേട്ടിട്ട് മകൻ ചോദിക്കുന്നുണ്ട്, അലൈസലിൽ വലദി ഹുഖൂഖുന അല അബീഹി, ഉപ്പാക്ക് മക്കളോട് വല്ല ബാധ്യതയുണ്ടോ യാ അമീർ അൽ മുഅ്മിനീൻ? മക്കൾ വാപ്പാനോട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്, ഞങ്ങളോട് ഉപ്പമാർക്ക് വല്ല ബാധ്യതയുണ്ടോ? മഹാനായ ഉമർ പറയുന്നുണ്ട്, അതേ നഅം. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത്, അവരുടെ ഉമ്മ ഇസ്ലാമിക ബോധ്യമുള്ള, നല്ല തർബിയത്തുള്ള, ഇസ്ലാമിക മൂല്യങ്ങളുള്ള ഉമ്മമാരാകണം. രണ്ടാമത്തേത്, നല്ല പേരിടണം. മൂന്നാമത്തേത്, വിശുദ്ധ ഖുർആനും ഹദീസും ഇസ്ലാമിക വിജ്ഞാനങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കണം. മോൻ പറയുന്നുണ്ട്, ഇത് മൂന്നും ഇന്ന അബീലം യഫ്അൽ ശൈഅം മിൻ ദാലിക്, ഇതൊന്നും എന്റെ ഉപ്പ ചെയ്തിട്ടില്ല, എന്റെ ഉമ്മ മജൂസിയാണ് എന്ന് പറഞ്ഞാൽ തീയെ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്റെ പേര് ജ്വാലെന്നാണ്, കരിവണ്ട്. ഞാൻ ആ പേരിനെ വല്ലാതെ വെറുക്കുന്നുണ്ട്, ഇതാണ് എനിക്ക് ഇട്ടിട്ടുള്ള പേര്. വിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് പോലും എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് പിതാവിനെയാണ് കൈകാര്യം ചെയ്തത്. നിങ്ങളുടെ മകന് അടിസ്ഥാനപരമായി കൊടുക്കേണ്ടുന്ന വിദ്യാഭ്യാസവും അവന് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളും കൊടുക്കാതെയാണോ എന്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മളുടെ മക്കളുടെ കുറ്റങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഇസ്ലാമിക അന്തരീക്ഷം നമ്മളുടെ വീട്ടിലുണ്ടോ? ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരങ്ങൾ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ ഇബിൻ ഉമർ പറയുന്നുണ്ട്, നാളെ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ പുരുഷന്മാരോടും ഓരോ ഉമ്മമാരോടും ചോദിക്കും, മാദാ അദബ്തഹു വമാദാ അല്ലംതഹു, എന്ത് അദബാണോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, വമാദാ അല്ലംതഹു, എന്ത് ഇസ്ലാമിക വിജ്ഞാനങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിക്കുമെന്ന് മഹാനായ ഇബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നമ്മൾ ആലോചിക്കുക, നമ്മളുടെ മക്കൾക്ക് എന്ത് അദബാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, നമ്മളുടെ മക്കൾക്ക് എന്ത് ഇസ്ലാമിക വിജ്ഞാനങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ പലതും പറയാറുണ്ട്, നീ നമസ്കരിച്ചോ, നീ ഖുർആൻ പാരായണം ചെയ്തോ, നീ അത് ചെയ്തോ. ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്, പറയുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ ചെയ്തു കാണിക്കണം. സ്വഹാബി എന്ന പറയാം, റസൂലും സ്വഹാബികളും
സഹാബ സുഹബത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം അനുഭവിക്കാൻ കഴിയുന്നതിനെയാണ് പറയാം. കൂടെ നിന്ന് പഠിപ്പിക്കുക, ഇതിനെയാണ് സുഹബത്ത് എന്ന് പറയാം. ഒരാളോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് സുഹബത്ത് എന്ന് പറയുന്നത്. റസൂൽ അങ്ങനെ ഓരോ കാര്യങ്ങളും അമ്ര ബിൻ നബി സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ കുട്ടിയാണ്, റസൂൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ സമ്മില്ല, നീ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കട്ടോ, ഖുൽ ബി യമീനിക്ക് വലത്തെ കൈകൊണ്ട് നീ ഭക്ഷണം കഴിക്ക്, വഖുൽ മിമ്മാ യലീക്ക് ഏറ്റവും അടുത്തുള്ളത് കഴിക്ക്. വളരെ ചെറുതാണ് നമുക്ക് തോന്നും, ഇത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചേർത്ത് നിർത്തിയിട്ടാണ് റസൂല് പറയുന്നത്. അടുത്തിരുത്തി എന്നോട് റസൂല് പറഞ്ഞു, മോനെ സെമ്മില്ല. എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? പലരും പല സമയത്താണ്. പിന്നെ എങ്ങനെയാണ് ആത്മബന്ധങ്ങൾ ഉണ്ടാവുക, എങ്ങനെയാണ് സൗഹൃദങ്ങൾ ഉണ്ടാവുക? പല തിരക്കുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നേരമെങ്കിലും ഉപ്പയും മക്കളും ഇണകളും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയണം. ഒരു നേരമെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റിസ്ക് ഉണ്ടാകണമെങ്കിൽ, ബന്ധങ്ങളെ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പരസ്പരം ആലോചിക്കണം. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, മക്കളും ഇണകളും ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടി ആലോചിക്കണം. വഅംറുഹും ശൂറാ ബൈനഹും, ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഉപ്പാക്ക് തോന്നിയതുപോലെ ഉപ്പ ചെയ്യും, മക്കൾക്ക് തോന്നിയതുപോലെ മക്കൾ ചെയ്യും, ഇണകൾക്ക് തോന്നിയതുപോലെ ഇണകൾ ചെയ്യും. അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത്. വഅംറുഹും ശൂറാ ബൈനഹും, നിങ്ങൾ പരസ്പരം കൂടിയാലോചിക്കണം, എന്നിട്ട് തീരുമാനമെടുക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. നമ്മൾ സ്ഥലം വാങ്ങുന്നതിന്റെ കാര്യത്തിൽ, നമ്മൾ വീട് വെക്കുന്നതിന്റെ കാര്യത്തിൽ, നമ്മളുടെ കുടുംബത്തിലുണ്ടാകുന്ന കല്യാണങ്ങളുടെ കാര്യത്തിൽ, എന്തുമാകട്ടെ ഏത് വിഷയത്തിലും കൂടിയാലോചിക്കണമെന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാകും. ഒരിക്കൽ മഹാനായ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ റസൂല് ചോദിക്കുന്നുണ്ട്, ആയിഷ ഇന്ന് എന്താണ് കറി? ആയിഷാ ബീവി പറയുന്നുണ്ട്, ഇന്ന് റസൂലെ സുർഗയാണ്. റസൂല് പറയുന്ന ഒരു മറുപടിയുണ്ട്, സുർഗയേക്കാൾ നല്ല കറി വേറെ എന്താണുള്ളത്? സുർഗ നല്ല കറിയൊന്നല്ല, പക്ഷെ പ്രവാചകൻ അങ്ങനെയാണ് സമീപിക്കുന്നത്. സുർഗയേക്കാൾ നല്ല കറി വേറെ എന്തുണ്ട് ആയിഷ? നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കറികൾ ഉണ്ടാകാറുണ്ട്, പല ഭക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ പലരും കുറ്റം പറഞ്ഞിട്ടാണ് കഴിക്കുക. നമ്മൾ മുഴുവനും കഴിക്കും, ഒരു പക്ഷെ ഇതൊക്കെ അറിയാതെ നമ്മൾ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കുഴപ്പങ്ങൾ, ചെറിയ ചെറിയ ന്യൂനതകൾ അവരുടെ മനസ്സിൽ വല്ലാത്ത വേദനകൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂൽ പറയുന്നത്, എന്ത് നല്ല കറിയാണ്, സുർഗയേക്കാൾ നല്ല കറി വേറെ എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ജീവിതത്തിലില്ല. പ്രഗത്ഭയായ ഒരു മാധവിക്കുട്ടിയുടെ, കമലാ സുരയ്യയുടെ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഒരു കുടുംബമാണ് ഇതിവൃത്തം, നെയ്പായസം. ആ കഥ വളരെ ചെറിയ കഥയാണ്. ആ കഥ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് വേണ്ടി തത്രപ്പാടിടുന്ന ഒരു സ്ത്രീ, മക്കൾക്ക് വേണ്ടുന്ന ഭക്ഷണം, ഭർത്താവിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, ഇങ്ങനെ പ്രയാസപ്പെട്ട് ഓടി പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ. ഞാൻ അതിൽ പറയുന്നുണ്ട്, ഭർത്താവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ടിഫിൻ ബോക്സിൽ മഞ്ഞളിന്റെ ഒരു അംശങ്ങൾ ഉണ്ടാകും, എന്നിട്ട് പോലും ഭർത്താവ് ആ സ്ത്രീ ഓർക്കാറില്ല. അങ്ങനെ അവർ മരണപ്പെട്ടു പോയി. മരണപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ 1.5 മണിക്കൂറുകൾക്ക് മുന്നേ അവർ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്നു, എല്ലാവരും വല്ലാത്ത അസ്വസ്ഥതയിലാണ്. അങ്ങനെ മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോ എല്ലാവിധ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറുണ്ട്, ചപ്പാത്തിയുണ്ട്, ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഭർത്താവ് പറയുന്നുണ്ട്, മരണത്തിന്റെ സമയത്ത് ഉണ്ടാക്കിയതല്ലേ, ഇതൊന്നും ഇനി കഴിക്കേണ്ടതില്ല. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള പാത്രത്തിൽ കുറച്ച് പായസമുണ്ട്, അങ്ങനെ മക്കൾക്കൊക്കെ വീതിച്ചു കൊടുത്തു. അങ്ങനെ ആ സന്ദർഭത്തിൽ മക്കൾ പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കിയ പായസത്തിന് എന്ത് രുചിയാണല്ലേ. ഇത് പറയുമ്പോൾ ആ ഭർത്താവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും
ഞാൻ ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടില്ലല്ലോ, ഈ ആസ്വാദനത്തിന്റെ മാധുര്യം അവളോട് ഞാൻ പങ്കുവച്ചിട്ടില്ലല്ലോ, എപ്പോഴും കുറ്റങ്ങളും കുറവുകളുമല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരച്ചിൽ താങ്ങാൻ കഴിയാതെ ബാത്റൂമിലേക്ക് പോകുന്ന ഭർത്താവിന്റെ ചിത്രം പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ഈ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ, ഈ ബന്ധങ്ങൾ ഇല്ലാതെയായി പോകുമ്പോഴാണ് ആ ബന്ധങ്ങളുടെ പ്രാധാന്യം, ആ ബന്ധങ്ങളുടെ വിലകൾ നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് കാര്യമില്ല, അവരുള്ളപ്പോൾ തന്നെ, ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ വിലകൾ, അവരുടെ ആദരവുകൾ, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ആ അർത്ഥത്തിൽ സുന്ദരമായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ ജീവിതം വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.